The question, differentiate sec x using first principle. Sec x first principle வச்சு நம்ம செய்து நோக்கா இல்ல அப்ப f of x sec x னு எடுக்கணும் இதான நம்ம ஃபார்முல f dx of fx limit x tends to 0 f of x plus h minus fx by h அப்ப நமக்கு வேல்யூ இடா ddx of fx னு பதிலா நம்ம sec x னு இட்டு கொடுக்க fx னு பதிலா sec x limit h tends to 0 f of x ആണെന്നേക്കുന്ന sec x அப்ப f of x plus h x നെ മാറ്റിട്ട് x plus h വെച്ചു കൊണ്ട് ഇവിടെ sec x നെ പകരം x plus h ഇവിടെ ബ്രാക്കറ്റ് വേണം അപ്പോൾ നമ്മുടെ sec x plus h minus sec x by h എന്നാവും ഫോർമുല കണ്ടോ അങ്ങോട്ട് മാറി അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു f x നെ പകരം sec x ഇട്ട് f of x വന്നിട്ടുണ്ട് x plus h എന്ന് വെച്ചാൽ ഇവിടെ x plus h വെക്കണം ഇവിടെ x plus h അപ്പോൾ sec x plus ഇനി നമുക്ക് sec c minus sec d ഒന്നും ഫോർമുല ഒന്നും ഇല്ല പ്രോഡക്റ്റ് നമുക്ക് സൈനും കോസിനും ഉള്ളൂ sec x എന്ന് വെച്ചാൽ നമുക്കറിയാം sec x നെ മാറ്റുന്ന 1 by cos x എന്ന അല്ലേ അപ്പോൾ അങ്ങനെ മാറ്റാം അപ്പോൾ ലിമിറ്റ് h tends to 0 ഇത് 1 by cos x plus h എന്ന് മാറ്റാം sec x plus h 1 by cos ആവും മൈനസ് sec x നെയോ 1 by cos 1 by cos അല്ലേ sec അപ്പോൾ 1 by cos അപ്പോൾ ഇതിനെ മാറ്റി by h ഇനി നമുക്കറിയാം lcm എടുക്കണം ലിമിറ്റ് h tends to 0 lcm എടുക്കുമ്പോൾ cos x minus ഇതങ്ങോട്ട് cos x plus h by divided by ഇവിടെ എന്തൊക്കെയുണ്ട് cos x plus h into cos x ഇങ്ങനെയാണ് lcm എടുക്കുന്നത് cos x ഇനി ഇത് ഹോൾ ഡിവൈഡഡ് ബൈ ഒരു h ഉണ്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഈ h ഉണ്ട് കണ്ടോ അപ്പോൾ h ഉണ്ട് അപ്പോൾ ആദ്യം cos lcm എടുക്കുമ്പോൾ cos x minus cos x plus h ഇവിടെ ഡിനോമിനേറ്ററിൽ cos x into cos x plus h വരും ഇപ്പോൾ നമുക്ക് डिवाइडेड बाय सिंपल इवे एच बाय वन अब वन बाय एच एच इवे वे टू बाय थ्री बाय फाइव 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 बाय वन अब टू बाय थ्री इंटू वन बाय फाइव आ फाइव अगर ता थ्री वो अब अड़ स्टेप नमुक डी बाय डी एक्स ऑफ सी के एक्स उत्तर नमुक अलियावल्ले लिमिट एच टेंड्स टू जीरो cos x minus cos x plus h നേടിക്കണം by cos x plus h into cos x പിന്നെ ആ h കൂട വരും h അവിടെ h ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം cos c minus cos d ല്ലേ cos c minus cos d cos c minus cos d വെച്ച് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം ലിമിറ്റ് h tends to cos c minus cos d ഏത് ഫോർമുലയാണ് ഈ ഫോർമുല നാലാമത്തെ ഫോർമുല cos c minus cos d minus 2 sin c plus c x c plus d by 2 sin c minus d by 2 c minus d എഴുതുമ്പോണ്ട x plus h ആണ് d അപ്പോൾ minus c കഴിഞ്ഞാണ് d അപ്പോൾ ഇവിടെ minus of bracket വേണം ആ ബ്രാക്കറ്റിലേ തെറ്റ് by 2 by cos x plus h cos x in h ഡിനോമിനേറ്റർ ഉള്ള അതേ കണക്ക് തന്നെ ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാ ലിമിറ്റ് h tends to 0 minus 2 sin x x കൂടെ കൂട്ടിയാൽ എത്ര 2x plus h by 2 sin ഇവിടെ നോക്കി x x ഉം കട്ട് ചെയ്തിട്ട് ഇവിടെ minus h by 2 ഉണ്ടാവും cos x plus h cos x h ഇത്രയും കാര്യങ്ങളുണ്ട് ഈ cos x plus h into cos x into h മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഇനി ഒരു റിസൾട്ട് ഉണ്ട് ട്രിഗണോമെട്രി sin of minus x minus sin x cos of minus x ഓ cos x ഈ റിസൾട്ട് അറിയണം sin of minus x ഈ മൈനസ് ഈ പുറത്തെടുത്ത അപ്പോൾ മൈനസ് sin x എന്നാൽ ഈ മൈനസ് ഇനി വന്ന് മൈനസ് മൈനസ് പ്ലസ് ആവും ദാറ്റ് ഈസ് ലിമിറ്റ് h tends to 0 ഇവിടെ മൈനസ് ഈ sin of minus x മൈനസ് sin h by 2 അപ്പോൾ ഈ മൈനസ് ഇനി വന്ന് പ്ലസ് ആയി 2 sin 2x plus h by 2 sin h by 2 ഉണ്ടാവും പിന്നെ കോസ് എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് പിന്നെ ഒരു എച്ച് കണ്ടോ ആ എച്ച് ആ സൈൻ്റെ അടിയിലോട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരും എന്തിനാ നമ്മുടെ ലിമിറ്റ് സൈൻ എക്സ് ബൈ എക്സ് ഫോമിൽ വന്ന വണ്ണം എഴുതി കൂടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ചെയ്യും അപ്പോൾ ഇവിടെ എച്ച് ബൈ സൈൻ്റെ അകത്തിരിക്കുന്ന എച്ച് ബൈ ടു ആയിട്ട് ഇവിടെ എച്ച് ബൈ ടു വരണം അപ്പോൾ ഒരു ഇൻറ്റു ടു മേളിലിടാം അപ്പോൾ അതായത് ഇവിടെ ഒരു ലിമിറ്റ് കിട്ടി വണ്ണമായി ഇതിൻ്റെ ആൻസർ ഈ ടൂ ഈ ടൂടെ കണ്ടു ചെയ്തു ഇനി നമുക്ക് സീക്ക് എക്സ് ഡിഫറൻസിയേഷൻ ഓഫ് സീക്ക് എക്സ് അല്ലേ കാണേണ്ട ആൻസർ പോലും നമുക്കറിയാം അവസാനം കിട്ടേണ്ട സീക്ക് എക്സ് ടാൻ എക്സ് ആണ് അല്ലേ സീക്ക് എക്സ് ടാൻ എക്സ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലേ ടാൻ എക്സ് എന്ന് വെച്ചാൽ എന്ത് കിട്ടേണ്ട സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് അവിടെ വരണം സീക്ക് എക്സ് എന്ന് വെച്ചാൽ ഒരു വൺ ബൈ കോസ് എക്സും വരണം ഇതാണ് നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടുന്നത് സീക്ക് എക്സ് ആൻസർ ഞാൻ പറയുന്നത്
സി എക്സ് ടാൻ എക്സ് കിട്ടണമെങ്കിൽ ഒരു വൺ ബൈ കോസ് എക്സ് കിട്ടുന്ന ഒരു സൈൻ എക്സ്, അപ്പം നമുക്ക് ലിമിറ്റ് അപ്ലൈ എച്ചിന് സീറോ ഇടാം, ഇവിടെ എച്ചിന് സീറോ ഇടാം, ഇവിടെ എച്ചിന് സീറോ ഇടാം. ദാറ്റ് ഈസ് സൈൻ ടു എക്സ് പ്ലസ് സീറോ ബൈ ടു, അതായത് സൈൻ എക്സ് എന്ന് തന്നെ വരുന്നുണ്ട്, ഇൻറ്റു വൺ, ഇവിടെ വൺ ആയി താഴെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ പിന്നെ ലിമിറ്റ് ഒന്നും എഴുതണ്ട. കോസ് എക്സ് പ്ലസ് എച്ച്, എക്സ് എച്ചിന് സീറോ ഇടുമ്പോൾ വെറും കോസ് എക്സ് ആവും, കോസ് എക്സ്, ഇത് കോസ് എക്സ് ആയി, ഇതും കോസ് എക്സ് ആണോ. അപ്പം ടു ടു കട്ട് ചെയ്ത് സൈൻ എക്സ് ബൈ കോസ് എക്സ് പിന്നെയും ഒരു കോസ് എക്സ്, അത് ആവണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, ഇൻറ്റു അല്ലേ, അതുകൊണ്ട് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പം ഇത് ടാൻ എക്സും ഇത് സീക്ക് എക്സും, അപ്പം ആൻസർ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ്, ഇത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അപ്പം ഡിഫറൻസിയേഷൻ ഓഫ് സീക്ക് എക്സ് എന്തുവാ, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അപ്പം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ടാൻ എക്സ് വന്നാൽ നമ്മൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതിയിട്ട് ഇതേ കണക്ക് തന്നെ ചെയ്യും. ടാൻ എക്സ് വന്നാൽ